വെൽക്കം ബാക്ക് കാർ ഫാക്ടറി ഫ്രണ്ട്സ്. മലയാളികളെ സംബന്ധിച്ച് കലാഭവൻ മണി എന്ന കലാകാരൻ്റെ വിയോഗം മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. നമ്മെ ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ 2016 മാർച്ച് 6-ന് സിനിമാ പ്രേമികളെ കരയിപ്പിച്ചുകൊണ്ടാണ് മടങ്ങിയത്. മലയാള സിനിമയിലെ അതുല്യ നടന്മാരിൽ ഒരാളായിരുന്നു കലാഭവൻ മണി. അഭിനേതാവ് എന്ന നിലയിൽ എന്നും ഓർമ്മിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. ചാലക്കുടി നഗരത്തിലെ ഓട്ടോ ഡ്രൈവറിൽ നിന്നും അപ്പർപാളിയിലെ പകർനാട്ടങ്ങളിലേക്ക് എത്തിയ കലാഭവൻ മണി കൈവച്ച എല്ലാ മേഖലകളെയും ജനകീയമാക്കി തീർത്തു. ലോകത്തെവിടെ ചെന്നാലും മലയാളികൾക്കിടയിൽ കലാഭവൻ മണിക്കുണ്ടായിരുന്ന ജനപ്രീതി ചെറുതായിരുന്നില്ല. പോയ കാലത്തിന്റെ വറുതിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട കലാകാരനായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി അവരിൽ ഒരാളായാണ് മണി ജീവിച്ചത്. ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും വിശക്കുന്ന വയറുമായി ആദ്യകാലങ്ങളിൽ മിമിക്രിയിലൂടെ കാണികളെ ചിരിപ്പിച്ച ആ മനുഷ്യൻ വളരെ പെട്ടെന്നാണ് പ്രശസ്തിയുടെ പടവുകൾ കയറിയത്. ചിരിപ്പിച്ചും കരയിപ്പിച്ചും വേറിട്ട ഭാവങ്ങളിലൂടെ സഞ്ചരിച്ച നടനായും നാടൻ പാട്ടുകാരനായും തിളങ്ങി. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് ഇല്ലായ്മകളോട് പോരാടിയ മണിയുടെ ഓർമ്മയ്ക്ക് 5 വയസ്സ് പിന്നിടുമ്പോൾ നൊമ്പരങ്ങളോടെയാണ് ചാലക്കുടിക്കാർ ഇന്ന് മണിയെ ഓർക്കുന്നത്. ഒരു വാഹനപ്രേമി കൂടിയായിരുന്ന അദ്ദേഹം സ്വന്തമാക്കിയിരുന്ന പല വണ്ടികളെയും അനാഥമാക്കിയാണ് വേർപിരിഞ്ഞത്. അപ്പോൾ കാർ ഫാക്ടറിയുടെ ഈ വീഡിയോയിൽ നമുക്ക് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ട്രിബ്യൂട്ടായി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച മഹീന്ദ്ര സ്കോർപിയോയിൽ നിന്ന് തുടങ്ങാം. ഒരു 2179cc 2.2 ലിറ്റർ 4 സിലിണ്ടർ CRDI ഡീസൽ എഞ്ചിനിൽ കൊതിക്കുന്ന ഈ 8 സീറ്റർ SUV 4000 RPMൽ 120 BHP പവറും 2800 RPMൽ 290 Nm ടോർക്കും ജനറേറ്റ് ചെയ്തിരുന്നു. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ ഒരുങ്ങിയിരുന്ന ഈ വാഹനത്തിന്റെ മൈലേജ് നൽകിയിരുന്നത് ലിറ്ററിന് 10.5 മുതൽ 15.4 കിലോമീറ്റർ വരെയായിരുന്നു. 2005-ൽ തന്റെ ഹിറ്റ് ചിത്രമായ ബെൻ ജോൺസൺ ഇറങ്ങിയ സമയത്തായിരുന്നു മണിച്ചേട്ടൻ ഈ SUV സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന്റെ പല വാഹനങ്ങളും പരിശോധിച്ചാൽ ബെൻ 100 എന്ന സ്റ്റിക്കർ വണ്ടിയുടെ വിൻഷീൽഡിൽ കാണാൻ സാധിക്കും. ബെൻ ജോൺസൺ സിനിമയോടുള്ള ഇഷ്ടം കാരണമാണ് അദ്ദേഹം ബെൻ 100 എന്ന സ്റ്റിക്കർ പതിപ്പിച്ചത്. ഒരു ബ്ലാക്ക് കളർ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള സ്കോർപിയോ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു ഇത്. 7.52 ലക്ഷം മുതൽ 12.49 ലക്ഷം വരെയായിരുന്നു ഈ SUVയുടെ ആ സമയത്തെ ഷോറൂം പ്രൈസ്. അടുത്തതായി ഹ്യുണ്ടായ് ഗെറ്റ്സ്. 2005-ലാണ് ഹ്യുണ്ടായ് ഗെറ്റ്സ് പുറത്തിറക്കിയത്. ആദ്യകാലത്ത് ഡ്രൈവർമാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാറുകളിലൊന്നായി ഇത് മാറിയിരുന്നു. 110 BHP പവറും 235 Nm പീക്ക് ടോർക്കും ജനറേറ്റ് ചെയ്യാൻ ശേഷിയുണ്ടായിരുന്ന 1086cc 1.5 ലിറ്റർ ടർബോ ചാർജഡ് CRDI ഡീസൽ എഞ്ചിനിലാണ് ഈ ഹാച്ച് ബാക്ക് വന്നത്. ഹ്യുണ്ടായ് കമ്പനി ഒരിക്കലും ഈ കാറിന് പരസ്യം ചെയ്തിട്ടില്ലെങ്കിലും അക്കാലത്ത് ഏറ്റവും ശക്തമായ ഡീസൽ ഹാച്ച് ബാക്ക് ആയിരുന്നു ഗെറ്റ്സ്. എന്നാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് പുറത്തിറക്കിയതിനു ശേഷമാണ് ഈ വാഹനത്തിന്റെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞത്. 3.59 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എക്സ്ഷോറും വിലയുണ്ടായിരുന്ന ഈ 5 സീറ്ററിന് 17.1 കിലോമീറ്റർ വരെ മൈലേജ് ലഭിച്ചിരുന്നു. 5-സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരുന്നു ഗെറ്റ്സിന്റെ ട്രാൻസ്മിഷൻ ഒരുങ്ങിയിരുന്നത്. മണിച്ചേട്ടന്റെ മറ്റൊരു വണ്ടി മിറ്റ്സുബിഷി പജേറോ. ജപ്പാനിലെ 6-മത്തെ വലിയ വാഹന നിർമ്മാതാക്കളായ മിറ്റ്സുബിഷിയുടെ ഒരു ഫുൾ സൈസ് SUVയാണ് പജീറോ. ഒരു കാലത്ത് കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച വാഹനമായിരുന്നു പജീറോ. മണിച്ചേട്ടിനു പുറമെ നിരവധി താരങ്ങൾ ഈ വണ്ടി സ്വന്തമാക്കിയിരുന്നു. ഡ്യുവൽ കളർ കോമ്പിനേഷനിൽ ഇറങ്ങിയിരുന്ന ഈ വാഹനത്തിന് കേരളത്തിൽ തന്നെ ഒരുപാട് ആരാധകരുണ്ട്. പഴയകാലത്തെ SUVകളുടെ ഐഡന്റിറ്റി ആയിരുന്ന ബോക്സി ടൈപ്പ് ലുക്കും മികച്ച റോഡ് പ്രസൻസും ഏത് ദുർഘടം പിടിച്ച വഴിയിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്ന പെർഫോമൻസും പവർഫുൾ എഞ്ചിനും അങ്ങനെ ഒരുപാട് സവിശേഷതകളാണ് ഈ ഓഫ് റോഡർ വാഹനത്തിനുണ്ടായിരുന്നത്. ഇവയുടെ ഒരുപാട് ഫേസ് ലിഫ്റ്റ് മോഡലുകൾ ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ 2021-ൽ പജേറോയുടെ നിർമ്മാണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. 2835cc ഡിസ്പ്ലേസ്മെന്റിൽ തുടിക്കുന്ന 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനിലായിരുന്നു ഈ വാഹനം ഇറങ്ങിയിരുന്നത്. ഈ എഞ്ചിൻ 4000 RPMൽ 107 BHP പവറും 2000 RPMൽ 275 Nm ടോർക്കും ജനറേറ്റ് ചെയ്തിരുന്നു. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ വന്നിരുന്ന ഈ 6 സീറ്റർ SUV ലിറ്ററിന് 10.5 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്നു. SFX, GLX എന്നിങ്ങനെ പല വേരിയന്റുകളിലും ഇറങ്ങിയിരുന്ന ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം വില 22 ലക്ഷം രൂപ വരെയായിരുന്നു. അടുത്തതായി ടാറ്റ സഫാരി. റിക്ലൈം യുവർ ലൈഫ്. ഒരുപക്ഷെ 1980 കാലഘട്ടങ്ങളിൽ ജനിച്ച വാഹനപ്രേമികൾക്ക് ഈ ടാഗ് ലൈൻ ഏത് വാഹനത്തിൻ്റെതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. 1998-ൽ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ച സഫാരി SUVയുടെ ടാഗ് ലൈനാണിത്. പിന്നീടുള്ള ഏകദേശം 20 വർഷത്തോളം തലയെടുപ്പുള്ള SUV എന്നതിൻ്റെ അവസാന വാക്കായിരുന്നു ടാറ്റ സഫാരി. വലിപ്പം, റോഡ് പ്രസൻസ്, വിശാലമായ ഇന്റീരിയർ, ഉയരമുള്ള ഡ്രൈവിംഗ് പൊസിഷൻ, ടെയിൽ ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്പെയർ വീലുകൾ എന്നുവേണ്ട ഒരു ഇന്ത്യൻ ഉപഭോക്താവ് SUVയിൽ പ്രതീക്ഷിക്കുന്നതെല്ലാം നിറഞ്ഞ ഒരു പെർഫെക്റ്റ് മോഡലായിരുന്നു സഫാരി. 1998-ൽ ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ മോട്ടോഴ്സ് സഫാരി അവതരിപ്പിച്ചത്. എന്നാൽ മണിച്ചേട്ടന്റെ കൈവശമുണ്ടായിരുന്ന സഫാരി ഏത് മോഡലായിരുന്നെന്ന് വ്യക്തമല്ല. 140 BHP പവറും 320 Nm ടോർക്കും ജനറേറ്റ് ചെയ്തിരുന്ന 2.2 ലിറ്റർ ടർബോ ചാർജഡ് ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് നൽകിയിരുന്നത്. ഏകദേശം 6.4 ലക്ഷം രൂപയായിരുന്നു വണ്ടിയുടെ എക്സ്ഷോറൂം വില. അടുത്തതായി ജാഗ്വർ എക്സ്എഫ്. ടാറ്റ മോട്ടോഴ്സിന്റെ കീഴിലുള്ള ജാഗ്വർ ലാൻഡ് റോവർ കമ്പനിയുടെ ജാഗ്വർ എക്സ്എഫ് എന്ന ഈ സെഡാൻ 2014-ലാണ് മണിച്ചേട്ടൻ വാങ്ങുന്നത്. എന്നാൽ ഈ വാഹനം പ്രളയ സമയത്ത് വെള്ളം കയറി നശിച്ചിരുന്നു. പിന്നീട് ഈ വണ്ടിയെ പുതുക്കി പണിതു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 3 ലിറ്റർ ശേഷിയുള്ളതും 2.2 ലിറ്റർ ശേഷിയുള്ളതുമായ 2 ഡീസൽ എഞ്ചിൻ വേരിയന്റും 5 ലിറ്റർ ശേഷി വീതമുള്ള 2 പെട്രോൾ എഞ്ചിൻ വേരിയന്റിലുമാണ് ഈ വാഹനം എത്തിയത്. 6500 RPM-ൽ 385 BHP പവർ ജനറേറ്റ് ചെയ്യുന്ന 5 ലിറ്റർ സൂപ്പർ ചാർജ് പെട്രോൾ എഞ്ചിൻ 6500 RPM-ൽ 375 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ലിറ്ററിന്റെ മറ്റൊരു പെട്രോൾ എഞ്ചിൻ 190 BHP പവർ ജനറേറ്റ് ചെയ്യുന്ന 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ 275 BHP പവർ നൽകുന്ന 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെയായിരുന്നു എക്സ്എഫിന്റെ എഞ്ചിൻ ഓപ്ഷനുകൾ. 6 സ്പീഡ് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇറങ്ങിയ ഈ വണ്ടിയുടെ എക്സ്ഷോറൂം വില 45.94 മുതൽ 91.38 ലക്ഷം രൂപ വരെയായിരുന്നു. നെക്സ്റ്റ് മഹീന്ദ്ര XUV500. 2011-ൽ വിപണിയിലെത്തിയ മഹീന്ദ്രയുടെ SUV മോഡലാണ് XUV500. ഒരു 2179 cc ഡിസ്പ്ലേസ്മെന്റിൽ തുടിക്കുന്ന 2.2 ലിറ്റർ 4 സിലിണ്ടർ CRDI എഞ്ചിനാണ് ഈ SUVക്ക് കരുത്ത് നൽകിയിരുന്നത്. ഈ എഞ്ചിൻ 3750 RPM-ൽ 140 BHP പവറും 2800 RPM-ൽ 330 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വഴി ഓൾ വീൽ ഡ്രൈവിലേക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നു. 7 പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ വാഹനത്തിന് ലിറ്ററിന് 12 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് നൽകിയിരുന്നു. 70 ലിറ്ററാണ് SUVയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. മണിക്കൂറിൽ 175 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ്. 11.20 ലക്ഷം മുതൽ 15.06 ലക്ഷം വരെയാണ് ഈ വണ്ടിയുടെ 2012-ലെ എക്സ്ഷോറൂം വില. അപ്പോൾ മണിച്ചേട്ടൻ്റെ മറ്റൊരു വണ്ടി മഹീന്ദ്ര എക്സൈലോ. ടൊയോട്ട ഇന്നോവയോടും ഷെവർലെ ടവേരയോടുമൊക്കെ മത്സരിക്കാൻ 2009-ൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു കോമ്പാക്ട് MUV-യാണ് മഹീന്ദ്ര എക്സൈലോ. 93 BHP പവറും 218 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 2489 cc ഡിസ്പ്ലേസ്മെന്റുള്ള 2.2 ലിറ്റർ M-Hop ഡീസൽ എഞ്ചിൻ 2.5 ലിറ്റർ CRDI ഡീസൽ എന്നീ എഞ്ചിനുകളായിരുന്നു ഈ 9 സീറ്റർ MUVക്ക് കരുത്ത് നൽകിയിരുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് റിയർ വീലിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്ന ഈ 5-ഡോർ വാഹനം ലിറ്ററിന് 14 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്നു. 8.86 ലക്ഷം മുതലായിരുന്നു മഹീന്ദ്ര എക്സൈലയുടെ എക്സ്ഷോറൂം വില. ഇതുകൂടാതെ മണിച്ചേട്ടന് മെഴ്സിഡീസ് ബെൻസിന്റെ ഒരു കാരവനും ഒക്കെ ഉണ്ടായിരുന്നു. ബുള്ളറ്റിനോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. റോയൽ എൻഫീൽഡിന്റെ 2 ക്ലാസിക് മോഡലുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. കൂടാതെ ഒരു ബജാജ് ചേതക് സ്കൂട്ടറും ഒരു വെസ്പയും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അപ്പോൾ ഡിയർ വ്യൂവേഴ്സ്, ഇവയൊക്കെയായിരുന്നു മണിച്ചേട്ടൻ ഉപയോഗിച്ച വണ്ടികൾ. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാൻ മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല കിടിലൻ ഓട്ടോമോട്ടീവ് വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ മോർ അപ്ഡേറ്റ്സ്.